അധോലോകം പോലെയല്ല തോന്നുന്നത് അധോലോകം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ മാനത്തിനപ്പുറമായി ഒരു മനുഷ്യത്വത്തിന്റെ പ്രശ്നമുണ്ട് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ പ്രശ്നമുണ്ട് ബഹുമാനായ സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്നതിന് ഉപരിയായി അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല അതെല്ലാവർക്കും എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആ കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് ധാരാളം അദ്ദേഹത്തിന്റെ ആരാധകരായി തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ സ്വാഭാവികമായി അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ഒരു പ്രദേശം എന്ന രീതിയിൽ അദ്ദേഹം ഇതിന് ഒരു ജാഥയ്ക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പ്രകടനത്തിനോ ഒക്കെ പോകുമ്പോൾ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇതിനകത്തൊരു വൈകാരിക അംശം കൂടി ഉള്ളത് കൊണ്ട് ധാരാളം ആളുകൾ അതിൽ ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഞാൻ പക്ഷേ അതിനെ കാണുന്നത് കുറെ കൂടെ ഒരു വലിയ ആംഗിളിലാണ് ലക്ഷ്മി ഞാൻ ഇത് കാണാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും അത് ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ തീർച്ചയായും ഇതുപോലെയുള്ള പദയാത്രകൾ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ലക്ഷ്മി പറഞ്ഞതുപോലെ ഇവിടെ സി പി എം ആണ് തൊണ്ണൂറ് ശതമാനം സഹകരണ സംഘങ്ങളും സഹകരണ ബാങ്കുകളും നിയന്ത്രിക്കുന്നത് അവരുടെ ഒരു വോട്ട് ബാങ്ക് അത് കാണുന്നത് അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ഇവിടെ ലക്ഷ്മി സൂചിപ്പിച്ചു സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സിദ്ധാന്തപരമായ സൈദ്ധാന്തികമായ നിലപാട് വെറും എന്ന് പറയുന്ന പൊള്ളയായ ആദർശമായി മാത്രം മാറിയിരിക്കുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത തരത്തിലേക്ക് ആ പാർട്ടിക്ക് അപജയം ഉണ്ടായിരിക്കുന്നു അതിൽ ജീർണത ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇതിനകത്ത് ചെറിയ കക്ഷികളല്ലോ ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമാകുന്നത് ഒരു മുൻ മന്ത്രിയാണ് ഒരു മുൻ എം എൽ എ ഇപ്പോഴത്തെ എം എൽ എ ആണ് അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൽ വളരെ വലിയ സ്ഥാനമുള്ള കടനെ പോലെയുള്ള ആളുകളാണ് അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഇപ്പോൾ പ്രതിഭാഗത്ത് നിൽക്കുന്നതും പ്രതിരോധത്തിലാകുന്നതും സി പി എം ആണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല ഒടുവിൽ ഞാൻ പറഞ്ഞതായ ഒരു കാര്യം ലക്ഷ്മി അത് ആവർത്തിച്ചല്ലോ കണ്ടല്ല എന്ന് പറയുന്ന ഒരു സഹകരണ സംഘത്തിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഈ സഖ്യകക്ഷികളിൽ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ ഒരു ഉന്നതരായ നേതാവാണ് അതും നാം കണ്ടു കഴിഞ്ഞു അപ്പോൾ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം ഇവരെ കാണാം എന്ന് കവി പാടിയതുപോലെ നമ്മൾ പാടേണ്ടതായിട്ടുണ്ട് എല്ലാ ബാങ്കുകളിൽ ഈ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു വളരെ വളരെ ഒരു ചെറിയ അംശം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നു ഇതിനെ ഈ സി ബി ഐ ഈ പറയുന്ന ക്രൈം കേരളത്തിന്റെ ക്രൈം ബ്രാഞ്ച് എൻക്വയറി കൊണ്ടോ കേരളത്തിലെ വിജിലൻസിന്റെ അന്വേഷണം കൊണ്ടോ കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ വിജിലൻസ് അന്വേഷണം കൊണ്ടോ ഇത് ഒരു പരിഹാരവും ഈ വിഷയത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഈ ഏജൻസികളെല്ലാം സ്വാഭാവികമായി ഭരിക്കുന്ന സർക്കാരിനോട് വിധേയത്വമുള്ളതാണ് നിഷ്പക്ഷമായ രീതിയിലൊരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇതിനകത്ത് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും ഇല്ല എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ നിക്ഷേപകരായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ മുൻപിൽ ഞങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇ ഡി അന്വേഷണം ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമല്ല നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പഞ്ചസാര എന്ന് കടലാസിൽ എഴുതി നക്കിയാൽ മതിരിക്കത്തില്ല പഞ്ചസാര തന്നെ വായിലിട്ടാലേ നമുക്ക് മധുരിക്കാൻ സാധിക്കൂ ബഹുമാനായ മുഖ്യമന്ത്രി അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ടു വളരെ ആശ്വാസകരമാണെന്ന് സിദ്ധാന്തപരമായി തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നിക്ഷേപകരുടെ ഒരു പൈസ പോലും നഷ്ടപ്പെടുകയില്ല ഗവൺമെന്റ് കേരള സർക്കാർ ഇതിന് ഗ്യാരണ്ടി ആയി നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കണ്ടു അത് സാക്ഷാൽ യഥാർത്ഥത്തിൽ ആർത്ഥ അർത്ഥപൂർണമാകും അത് നടക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അഭിനന്ദനാർഹം തന്നെയാണ് പക്ഷേ ഒരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഈ പതിനാല് ജില്ലയിലും ഇതുപോലെ അലയുന്നതായിട്ടുള്ള നിരാധാരനായിട്ടുള്ള സാധാരണക്കാരുടെ കോടിക്കണക്കിന് പണം മടക്കി കൊടുത്ത് അവരെ സംരക്ഷിക്കാമെന്ന് കരുതുക വയ്യ കാരണം ഇതിന്റെ വേരുകൾ വളരെ ആഴത്തിലുള്ളതാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ വളരെയധികം കൗശലമുള്ളവരും പ്രാഗല്ഭ്യമുള്ളവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമാണ് അതുകൊണ്ടൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പണം പിടിച്ചെടുത്ത് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിനത്ര വേഗത്തിൽ പരിഹരിക്കാമെന്ന് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയില്ല എനിക്ക് ഒരു കാര്യം വളരെ സ്നേഹത്തോടുകൂടെ ഈ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ ദേവി ദയവിയെത് നിങ്ങളുടെ ചോര വിയർപ്പാക്കിയ പണം ഇനി സഹകരണ ബാങ്കുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് പിൻവലിച്ച് ഇൻഡ ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ ഇടണം ഒരു രൂപ പലിശ കൂടുതൽ കിട്ടുമെന്ന രീതിയിൽ ആത്മഹത്യക്ക് പോകത്തക്ക സാഹചര്യം ഉണ്ടാക്കുന്ന ഈ പ്രസ്ഥാനവുമായി ഒരാളുകളെ നിസ്സഹകരിക്കണം എന്നുകൂടി ഞാൻ പറയാൻ എനിക്ക് യാതൊരു